മക്കളെ എല്ലാരും സുഖമായിട്ടിരിക്കണ്ട. പിന്നെ ഞങ്ങളിന്ന് ഉച്ചാമ്പ ചോറ് കഴിക്കാൻ പോവാണ്. അതിന് കൂട്ടി കഴിക്ക ചേമ്പും കിഴങ്ങും വഴുതിരിഞ്ഞും പരിപ്പിട്ട് സാമ്പാറാണ്. നാളികേരം അറച്ചൊഴിച്ച് മഞ്ചട്ടിയിൽ വെച്ചതാണ്. അച്ഛൻ കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. ഉപ്പ് എരിവൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയും. പിന്നെ ഗോസ് ഉപ്പേരി തോരൻ. ഈ മാങ്ങ കണ്ടില്ലേ, കിളിച്ചുണ്ടൻ മാങ്ങയാണ്. അത് ദാ കുറച്ച് ചെനച്ചിട്ടുണ്ട്. അത് ഞങ്ങള് തോലെടുത്തിട്ട് ഉപ്പും ഉപ്പുപൊടിയും മുളകും വെളിച്ചെണ്ണയും ഒഴിച്ച് ഇങ്ങനെ വെച്ചിരിക്ക. ചോർന്ന് കഴിക്കാനുള്ളത് കണ്ടില്ലേ. മാങ്ങ ഇങ്ങനെ വെച്ച് കഴിക്കുമ്പോഴേ നല്ല രുചിയുണ്ട്. ഇങ്ങനത്തെ മാങ്ങ പച്ചലിയും കഴിക്ക, ഉപ്പും മുളക് പൊടിയും തൊട്ടും കഴിക്ക, നന്നായിരിക്കും. ചോറ് കഴിച്ചു നോക്കിയിട്ട് സാമ്പാർ എങ്ങനെയുണ്ട് അമ്മ പറയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. കണ്ടില്ലേ മാങ്ങ ഞാൻ കാട്ടിയല്ലോ, ആ മാങ്ങയാണ്. ഉപ്പുപൊടിയും മുളക് പൊടിയും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിടിച്ചുണ്ടൻ മാങ്ങ. നല്ല രുചിയുണ്ട്, കുളിപ്പൊന്നില്ല. കുറച്ച് ഗോസ് ഉപ്പ് തോർന്നിടുക. വഴുതിനിങ്ങ ചേമ്പും കിഴങ്ങ്. എനിക്ക് അച്ഛന് ചേമ്പും കിഴങ്ങ് വളരെ ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും അച്ഛൻ കടക്കി പോയാൽ വാങ്ങിക്കൊണ്ടുവരും. ഇന്ന് അതിട്ട് വെച്ചിരിക്ക. എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് ഞാൻ പറയാ. നല്ല രുചിയുണ്ട്. എങ്ങനെയുണ്ട് സാമ്പാർ? സൂപ്പറായിട്ടുണ്ട്. ചേമ്പ് കിഴങ്ങും വഴുതിനിങ്ങ ഇട്ടപ്പോ സൂപ്പറായിട്ട് ഇഷ്ടായില്ലേ? ഇഷ്ടായി. മാങ്ങ നന്നായിരിക്കണം. മാങ്ങ സൂപ്പറായിട്ട്. നന്നായിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ അച്ഛന് കുറച്ച് ജലദോഷം ഉണ്ടെന്ന്. ഇന്ന് അതിന് കുറവുണ്ട്, ചുമ കുറവുണ്ട്. അതുകൊണ്ട് ഇന്ന് വഴുതിരിങ്ങ ചേമ്പ് കിഴങ്ങ് ഇട്ടിട്ട് സാമ്പാർ വെച്ചു. നിങ്ങൾ അതാണ് അച്ഛൻ കഴിക്കണത്. ചേമ്പും കിഴങ്ങ് സൂപ്പർ ആയിരിക്കും. നന്നായിട്ടുണ്ട്. ഈ സാമ്പാറും മാങ്ങയും കേബേജ് പൊരിയല് കൂട്ടിക്കഴിക്കുമ്പോ, കേബേജ് തോരൻ കൂട്ടിക്കഴിക്കുമ്പോ സൂപ്പർ ആയിരിക്കണം. നല്ല രുചിയുണ്ട്. നല്ല രുചിയുണ്ട്. ഇന്നലത്തെക്കാളും ഇന്ന് കുറച്ച് കുറവുണ്ട് ജലദോഷം. അതുകൊണ്ട് സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുത്തത്. സാമ്പാർ കൂട്ടി കഴിക്കട്ടേന്ന്. ഈ മരുന്നൊക്കെ കഴിക്കണോണ്ടേ എന്ത് കൊടുത്താലും നന്നായിട്ടില്ല എന്ന് പറയാ. ഇന്ന് നല്ല രുചിയുണ്ട് അത്ര. നിങ്ങൾക്ക് ഇന്ന് മിളക് ദിവസം കുറച്ച് വെച്ചിട്ടുണ്ട്. കുളച്ച് ചോറ് നല്ലോണം കുളച്ചോ? അപ്പൊ ഒഴിക്കട്ടെ രസം. അത് നിങ്ങൾക്ക് എന്ത് വെച്ചാലും വായിക്ക് നല്ലായിട്ടില്ല എന്ന് പറയുന്നത്. അതാണ് കുറച്ച് സാമ്പാറിൽ കഴിച്ചിട്ട് രസം ഒഴിച്ച് കഴിക്കണത്. സൂപ്പർ ആയിട്ടുണ്ട്. രസം എങ്ങനെയുണ്ടെന്ന് പറയണേ മക്കളുടെ അടുത്തൊക്കെ. ഉപ്പ് എരിവൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാനും കുറച്ച് ഇനി വേണോ രസം? വേണ്ട, മതി മതി. ഇപ്പൊ തന്നെ തോനെയുണ്ട് രസം. ഞാൻ കുറച്ച് സാമ്പാറും കുറച്ച് രസവും ഒക്കെ ഒഴിച്ച് നല്ലോണം കുളയ്ക്കുക. അങ്ങനെ കുളച്ച് കഴിക്കുമ്പോഴേ നല്ല രുചിയുണ്ടാവും. അങ്ങനെ നിങ്ങളും കഴിച്ചു നോക്കി നല്ലോണം കുളച്ചിട്ട്. നല്ല രുചിയുണ്ട്. ഈ സമയത്തെ എല്ലാ സ്ഥലത്തും പനിയും ചുമയും, അതുകൊണ്ട് രസം ഒഴിച്ചിട്ട് നല്ലോണം കുളച്ച് കഴിച്ചാൽ നല്ല വായ്ക്ക് നല്ല രുചിയുണ്ടാവും. രസം നന്നായിരിക്കും. രസം നന്നായിരിക്കും. അജിനി മോള് എന്ത് ഫോണില് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് മോള് പഠിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ ഇടുന്നതൊക്കെ മോള് കണ്ടിട്ട്
ഒക്കെ എന്ത് ലൈറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നത് കൊണ്ട് വളരെ സന്തോഷമായി മോളെ. ഞങ്ങളുടെ പേത്തി മാതിരിയാണ് മോള്, ഞങ്ങളുടെ മക്കളെ പോലെയും പേരക്കുട്ടീനെ പോലെയാണ് നിങ്ങൾ നീയും ഇരിക്കണത്. നീ എപ്പോഴും സുഖമായിട്ടിരിക്കണം. അച്ഛന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് എന്റെ മോള് പറഞ്ഞു പഠിച്ചു നോക്കിയിട്ട് വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെയാണ് ആ മോള് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുത്തയച്ചെന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷമായി മോളെ. ഞങ്ങളുടെ മാപ്പിൽ ഇത്ര സ്നേഹമുള്ളത് കൊണ്ട് വളരെ സന്തോഷമായി. അതേപോലെ എടുത്ത് ഞങ്ങൾക്ക് വളരെ സ്നേഹമുണ്ട്. ശരീരം നോക്കിക്കോ മോളെ. പിന്നെ ഉച്ചാമ്പ് എന്താ ഭക്ഷണം കഴിച്ചോ? നല്ലോണം ചൂടുള്ളത് കഴിച്ചോളി. പിന്നെ തണുത്തുള്ളതൊന്നും കഴിക്കണ്ട. അച്ഛനും അമ്മമ്മയ്ക്കും മോള് ഉമ്മ കൊടുത്തല്ലോ, അതേപോലെ ഞങ്ങൾ ഉമ്മ കൊടുക്ക മോൾക്ക്. വളരെ സന്തോഷമായി മോളെ. പിന്നെയും പറയാ, വളരെ സന്തോഷമായി സന്തോഷമായി. പിന്നെ മോളല്ലേ പറഞ്ഞ എന്ത് ആദ്യം എന്ത് മത്തങ്ങ ഓല മേക്കണത്. പണിയൊന്നും ഇല്ല അതിന്, വേഗം മേക്ക. മത്തങ്ങയൊക്കെ കഴുകി അരിഞ്ഞിട്ട് മത്തങ്ങയും പച്ചമുളകും ഉപ്പും കുറച്ച് തേങ്ങാപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി. അത് വെന്ത് കഴിഞ്ഞിട്ട് വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ അത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് അങ്ങോട്ട് കുറച്ച് നേരമാവും, രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് എടുത്ത് കഴിച്ചാൽ നല്ല രുചിയുണ്ടാവും. വേഗം പണി കഴിക്കും, നല്ല രുചിയുണ്ടാവും. ചോർന്നിട്ട് കുളച്ച് കഴിക്കാൻ നല്ല രുചി ഉണ്ടാവും കേട്ടോ മോളെ. എന്ത് വേണമെങ്കിലും മോള് അമ്മയുടെ അടുത്ത് ചോദിക്കുക, ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ആ എല്ലാവർക്കും നമ്മൾ ഇടുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, മറക്കാണ്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാരും അമ്മയുടെ അമ്മച്ചിയുടെ വീട്ടില് അച്ഛന്റെ വീട്ടില് ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാരും നിങ്ങള് ചോറ് കഴിക്കാൻ വരും. സാമ്പാറും ഗോസും തോരനും ഒക്കെ ഉണ്ട് മക്കളെ. പേരക്കുട്ടികളെ അടുത്ത വീഡിയോയില് കാണാം. ബൈ.